നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഓഡിയോപിഎസ്സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സൈക്കോളജിയിലെ മറ്റൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതിന് മുന്നേ നമ്മളൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ 5-6 സെറ്റുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഓരോ ടോപ്പിക്കും പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ നിങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ടാവും. അതൊക്കെ നോക്കുന്ന സമയങ്ങളിൽ കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പഠന വൈകല്യം എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും. ക്ലിയർ? എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത്. ഇതിന് മുന്നേ നമ്മൾ ചെയ്ത എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഒക്കെയാണ് ചെയ്തത്. അത് നമ്മൾ പ്രീവിയസ് ആയിട്ട് നോക്കിയപ്പോഴൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് പഠിക്കുവാണെങ്കിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോഴും ഇനി നമുക്ക് മെയിൻ എക്സാമിന് വരാനുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്കത് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? ഇനി നമ്മൾ നോക്കുന്നതാണ് പഠന വൈകല്യമാണ് ഏതൊക്കെ തരത്തിലാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കും. അതിൻ്റെ ടൈപ്സ് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നവരുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. ഇനി അത് അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. അത് ഏതാണ് എന്താണെന്നുള്ളത് അപ്പോൾ അതും ക്ലിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? അപ്പോൾ ആ കൃത്യമായിട്ട് പഠിക്കുക. ചെറിയ സമയം 5 ടൈപ്പേ ഉള്ളൂ. 5 നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ തന്നെ അതിൻ്റെ എക്സാം അടക്കം പറയും. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു സിറ്റുവേഷനാണ് നമുക്ക് തരിക. ക്ലിയർ? ഒരു സിറ്റുവേഷൻ നമുക്ക് തരും, എന്നിട്ട് അത് ഏത് വൈകല്യമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കും. അല്ലാതെ ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയിൽ എന്താണ് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അത് ഇന്നതാണ് അതേത് ഡിസബിലിറ്റി എന്നും അങ്ങനെയൊന്നും ചോദിക്കില്ല. ഒരു സിറ്റുവേഷനാണ് തരുക. അപ്പോൾ ആ സിറ്റുവേഷൻ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് ഇന്ന ഡിസബിലിറ്റി ആണ് എന്നുള്ളത്. എന്നിട്ട് വേണം ആൻസറിലേക്ക് പോകാൻ വേണ്ടി. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. അതിന് മുന്നേ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം എന്ന് പറയുന്ന സാധനം എന്താണ് ആക്ച്വലി പഠന വൈകല്യം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. പക്ഷേ നമ്മൾ എന്തെയാണ് അറിഞ്ഞിരിക്കണം അല്ലേ. പേര് തന്നെയുണ്ട്, എന്താണ് പഠന വൈകല്യമാണ്. ഓക്കെ, ലേണിംഗ് ആണ്, ലേണിംഗ് ഡിസബിലിറ്റി ആണ്, അല്ലെങ്കിൽ പഠനമാണ്. പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ആരും ആയിക്കോട്ടെ, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടുന്നു അല്ലേ. അവരെത്ര ആഗ്രഹിച്ചാലും അവർ വിചാരിച്ച പോലുള്ള നിലവാരത്തിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല. ഒരു ഔട്ട്പുട്ട് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ കുട്ടികളിൽ. കുട്ടികളുടെ കാര്യമാണെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾ, ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വിചാരിക്കുന്ന പോലെ നമ്മളെല്ലാം മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന അതേപോലെ അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥേനാണ് നമ്മൾ എന്ത് പറയുന്നത്, പഠന വൈകല്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കും എന്താണ് പഠന വൈകല്യം. വൈകല്യം അതന്നെ. ഓക്കെ, പഠിക്കാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, എന്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ സൈക്കോളജി പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അത് ഒരു കുട്ടിക്ക് എന്താ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്താണ് ആ പ്രശ്നം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കും അല്ലേ. ഡയഗ്നോസ് ചെയ്യും, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് പരിഹാരം കൊടുക്കുക. പ്രശ്ന പരിഹാരം കൊടുക്കുന്നത് നമ്മൾ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നൊക്കെ പഠിച്ച് അങ്ങനെ രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഡയഗ്നോസിസ്, എന്താണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ അവിടെ വെച്ചേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ടതാണ് എന്തൊക്കെ തരത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു വൈകല്യം, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും. ഓരോരാളും ഓരോ ടൈപ്പ് ആയിരിക്കും അല്ലേ. ചിലപ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ ഒരു കണക്ക് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നു, ഒരു കുട്ടി മാത്രം ഒന്നും ചെയ്യുന്നില്ല, എന്തൊക്കെ കളിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, 2-3 അടിച്ച് പൊട്ടിച്ചിട്ട് വീണ്ടും ചെയ്യാൻ വേണ്ടി പറയും, പക്ഷേ കിട്ടില്ല. അപ്പോൾ എന്താണ് എന്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ടൈപ്പാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആദ്യത്തത്, ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ. ഓക്കെ, ഇതിനൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഏത് മീഡിയത്തിലായാലും ഈ പഠന വൈകല്യങ്ങളൊക്കെ ഒരേ പേര് തന്നെ ഉണ്ടാവുക. ഓക്കെ, അതായത് ഇപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഡിസ്ലെക്സിയ ആണെങ്കിൽ അതന്നെയായിരിക്കും മലയാളത്തിലും പറയും, അല്ലാതെ അതിൻ്റെ മലയാളത്തിൽ പ്രത്യേകിച്ച് മറ്റൊരു പേരൊന്നും പറഞ്ഞു വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താണ് ഡിസ്ലെക്സിയ എന്നാണ് പറയുക. ഡിസ്ലെക്സിയ, ഓക്കെ, ഡിസ്ലെക്സിയ ചില ആൾക്കാർ എന്ത് ഇത് പറയുന്നുണ്ട്, ഡിസ്ലെക്സിയ എന്നുള്ളതിന് പകരം ഡിസ്ലേഷ്യ എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഡിസ്ലേഷ്യ എന്നും പറയാറുണ്ട്, ഡിസ്ലെക്സിയ എന്നും കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഓക്കെ, ഡിസ്ലെക്സിയ എന്ന് തന്നെയാണ് പറയാറ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഡിസ്ലേഷ്യ എന്ന് കണ്ടാലും ഉറപ്പിക്കോ ഇതാണ് സാധനം. ക്ലിയർ? അങ്ങനെ കാണാനില്ല എന്നിരുന്നാൽ പോലും ചില ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡിസ്ലെക്സിയ എന്താണ്, ഡിസ്ലെക്സിയ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി നോക്കുക. പണ്ട് കാലത്ത് ഒരു കമ്പനിയുടെ പേന ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സെല്ലോയും അതൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ലക്സി എന്ന് പറഞ്ഞൊരു പേന ഉണ്ടായിരുന്നു അല്ലേ. ലക്സിയുടെ പേന എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പ് എല്ലാവരും നിങ്ങളൊക്കെ കൂടുതൽ പേര് ഉപയോഗിച്ച് തന്നെയായിരിക്കും ലക്സി എന്ന് പറഞ്ഞിട്ടൊരു പേന. അപ്പോൾ അത് മനസ്സിലുള്ളവരാണെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ് ലക്സി പേന എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം അല്ലേ. അപ്പോൾ ഡിസ്ലെക്സിയ ഇതെന്തായിരിക്കും, എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈകല്യമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലേക്ക് ആ ഒരു സമയത്ത് വിചാരിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് എന്ന രീതിയിൽ ചില ആൾക്കുണ്ട്, ഈ 5 പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും ഇത് ഏതാണ് എന്താണെന്നുള്ളത്. അപ്പോൾ എഴുതാനുള്ള രീതിയിൽ എവിടെ ലക്സി ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ആയിരിക്കാം എന്നുള്ളതുകൊണ്ട് ഇത് ചിലപ്പോൾ റൈറ്റിംഗ് ഡിസബിലിറ്റി ആണ് എന്നുള്ള രീതിയിൽ ഇത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും.
പക്ഷെ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്, തെറ്റാണ്. എന്തുകൊണ്ട്? ഇത് റൈറ്റിംഗ് ഡിസബിലിറ്റി അല്ല, ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ റീഡിംഗ് ഡിസബിലിറ്റിയാണ്. അതായത് വായനാ വൈകല്യം എന്ന് നമ്മൾ പറയും. ഓക്കെ, വായനാ വൈകല്യം അല്ലെങ്കിൽ റീഡിംഗ് ഡിസബിലിറ്റിയാണ് ഏത്? ഈ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന സാധനം, റീഡിംഗ് ഡിസബിലിറ്റി. അപ്പോൾ എന്തായിരിക്കും പ്രശ്നം? റീഡിംഗ് ഡിസബിലിറ്റി ആണെന്ന് മനസ്സിലായി അല്ലേ? വായനാ വൈകല്യമാണ്, വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായിരിക്കും സംഭവം? ഒന്നുമില്ല, ഒരു കുട്ടിക്ക് ഇപ്പോൾ നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവനത് വേണ്ട രീതിയിൽ അതിലെ വേർഡ്സും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല വായിച്ചിട്ട്. ഓക്കെ, ഒന്നും കിട്ടില്ല. ചിലപ്പോൾ വായിക്കാൻ തന്നെ കിട്ടണമെന്നില്ല. ക്ലിയർ ആണോ? ഇതാണ് ഈ വായനാ വൈകല്യം എന്ന് പറയുന്ന സാധനം. ഒരു കുട്ടിക്ക് ഇപ്പോൾ നമ്മളൊരു കാര്യം വായിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവനത് അതിൻ്റെ ചില വേർഡ്സോ കാര്യങ്ങളോ ഒന്നും അവരെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല വായിച്ചിട്ട്. ഓക്കെ, അതേപോലെ തന്നെ അവന് ചിലപ്പോൾ വായിക്കാനേ പറ്റില്ല, അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ചില വേർഡോ അല്ലെങ്കിൽ ചില സൗണ്ട്സോ കാര്യങ്ങളോ ഒന്നും അവന് മനസ്സിലാവില്ല. അവൻ എത്ര പറഞ്ഞാലും കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോയി എണീച്ചിരുത്തിയിട്ട് അവനോട് വായിക്കുമെന്ന് പറഞ്ഞാൽ അവനത് പറ്റില്ല. അതൊരിക്കലും എന്തുകൊണ്ടല്ല? അവനത് വേണ്ടെന്ന് വിചാരിച്ചാലേ വായിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് ആവണം എന്നില്ല. ഓക്കെ, എല്ലായ്പ്പോഴും ആവണമെന്നില്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡിംഗ് ഡിസബിലിറ്റി ആണ്, റൈറ്റിംഗ് ഡിസബിലിറ്റി അല്ല. ഓക്കെ, റൈറ്റിംഗ് ഡിസബിലിറ്റി അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ക്ലിയർ ആണോ? പിന്നെ ഈ എല്ലാ ഇപ്പോൾ ഒരു ക്ലാസ് പോയി കഴിഞ്ഞിട്ട് എല്ലാവർക്കും എന്താവണമെന്നില്ല. ഇതൊക്കെ പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ആവണം എന്നൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ മടി കൊണ്ടും പഠിക്കാതിരിക്കാറുണ്ട്. ഓക്കെ, അതൊക്കെ പഠന വൈകല്യമാണെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിയിരുത്താൻ വേണ്ടി പാടില്ല. രണ്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നേരെയാവും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായി? റീഡിംഗ് ഡിസബിലിറ്റിയാണ്, ഡിസ്ലെക്സിയ എന്ന് പറയുന്ന സാധനം. അത് ക്ലിയർ ആണോ? ഡിസ്ലെക്സിയ. രണ്ടാമത്തെ സാധനം, അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ നമ്മൾ പറഞ്ഞു ലെക്സി പേന എഴുത്താണ്, അപ്പോൾ ഇത് എഴുത്തല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എന്താണ് എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈകല്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അല്ലേ? അതിൻ്റെ പേരാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയും. ഡിസ്ഗ്രാഫിയ. ഓക്കെ, ഡിസ്ഗ്രാഫിയ എന്താണ് ഗ്രാഫ്? ഗ്രാഫും കാര്യങ്ങളൊക്കെ അറിയാലോ, വരക്കലും ഇതൊക്കെയാണ് ഗ്രാഫ് അല്ലേ? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു പേര് തന്നെ നിങ്ങൾ ഇതിലേക്ക് എത്തിക്കുക. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ്. ക്ലിയർ? റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുക. ഡിസ്ഗ്രാഫിയ എന്നാണത്, റൈറ്റിംഗ് ആണ്, റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ എന്താണ്? എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈകല്യം. ക്ലിയർ? മറ്റത് വായനാ വൈകല്യമാണ്, ഇത് എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈകല്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. എന്താ സാധനം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എഴുത്ത് വൈകല്യമാണെന്ന് മനസ്സിലായി. എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈകല്യം. അപ്പോൾ എന്താണ്? എഴുതാൻ പറ്റുന്നില്ല ആ കുട്ടിക്ക്. ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് അവൻ എന്തൊക്കെയാണോ വിചാരിക്കുന്നത് അത് അവനെ എഴുതി പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എഴുത്ത്, അപ്പോൾ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ആശയം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു ആശയം ഉണ്ടാവും, പക്ഷേ അത് അവൻ എഴുതാൻ വേണ്ടി പറ്റുന്നില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എഴുതി തുടങ്ങിയിട്ട് ചില വാക്കുകൾ അവൻ എഴുതാൻ വേണ്ടി കിട്ടാത്ത അവസ്ഥ, ചില വാക്കുകൾ കിട്ടുന്നില്ല, എഴുതാൻ കിട്ടുന്നില്ല. അതാണ് ഇത് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന സാധനം. ഫോർ എക്സാമ്പിൾ, ഒരു സെൻറ്റൻസ് നിങ്ങളൊന്ന് മനസ്സിലായിരിക്കും. എന്താണ്? ഞാൻ ഇത്തവണ കേട്ടിട്ട് പരീക്ഷയിൽ പാസ്സായിരിക്കും, അങ്ങ് ഉറപ്പിച്ചു. ഓക്കെ, അത് നിങ്ങൾ വെറുതെ ഒന്ന് എഴുതി വെക്കുവാണ്. അപ്പോൾ എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇതിൻ്റെ ആശയം വന്നിട്ടുണ്ട്, ഇത്തവണ കേട്ടിട്ട് പരീക്ഷ ഞാൻ വിജയിച്ചിരിക്കും അല്ലെ, പാസ്സായിരിക്കുന്നുണ്ട്. പക്ഷേ എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് എഴുതുക? അതിൽ പെട്ടെന്ന് ചില വേർഡുകൾ കിട്ടില്ല. ഞാൻ എന്നൊക്കെ കിട്ടും, ഇത്തവണ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ അത് കിട്ടില്ല. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഐഡിയ കിട്ടില്ല. അതാണ് പ്രശ്നം. ഓക്കെ, ആ വിചാരിച്ച കാര്യങ്ങൾ ആശയങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എഴുതി പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് ഇത് ഡിസ്ഗ്രാഫിയ. അല്ലെങ്കിൽ എന്താണ് ഡിസ്ഗ്രാഫിയ? അല്ലെങ്കിൽ ഇതിനെ പറയും നമ്മൾ റൈറ്റിംഗ് ഡിസബിലിറ്റി. ഓക്കെ, റൈറ്റിംഗ് ഡിസബിലിറ്റി പറഞ്ഞ ക്ലിയർ ആണോ? അപ്പോൾ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ സാധനമാണ് വായനാ വൈകല്യം, അതുപോലെ ഈ ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാണ് ഇത് എഴുത്ത് വൈകല്യം, എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈകല്യം. രണ്ടെണ്ണം ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു, കറക്റ്റായിന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. അതായത് എന്താണ് വായനാ വൈ ഈ താഴെ തന്നിട്ടുള്ളവയിൽ വായനാ വൈകല്യം ഏത്? അങ്ങനെയൊന്നും ചിലപ്പം വരണമെന്നില്ല, അതൊക്കെ ചിലപ്പോൾ അത്രയും ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ വരാനുള്ളൂ. ക്ലിയർ? താഴെ തന്നിട്ടുള്ളവയിൽ വായനാ വൈകല്യം ഏത്? അങ്ങനെയൊന്നും ചോദിക്കണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് വരുന്നതാണ്, രാജു എന്ന കുട്ടിക്ക് ഇന്ന വാക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നില്ല, അവനിങ്ങനെ എഴുതാൻ വേണ്ടി ആലോചിച്ചു, പക്ഷെ അവനത് കൃത്യമായിട്ട് ആ ഒരു വാക്കുകൾ കൃത്യമായിട്ട് എഴുതി പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ചൂടെ തന്നിട്ടുള്ളവയിൽ ഏത് വായന വൈകല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരിക്കും വരും. അപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻ വരിക. ക്ലിയർ? മൂന്നാമത്തത്, നമ്മൾ മൂന്നാമത്തെ പറയാൻ വേണ്ടി പോകുന്നു. ആകെ അഞ്ചെണ്ണാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഡിസ്കാൽക്കുലിയ. ഓക്കെ, കാൽക്കുലിയ ഇതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാമതായിട്ടുള്ള വൈകല്യമാണ് ഡിസ്കാൽക്കുലിയ. പേര് തന്നെ ഉണ്ട്, എന്താണ് ഡിസ്കാൽക്കുലിയ? ഇവിടെ നോക്കുക, കാൽക്കുലിയ ഈ സാധനം തന്നെ ഉണ്ട്. കാൽക്കുലസ് അല്ലേ, നമ്മൾ കാൽക്കുലസ് ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. മൊബൈൽ ആയാലും ഉണ്ട്, നമ്മുടെ കയ്യിൽ അല്ലാതെ തന്നെയുള്ള കാൽക്കുലസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് ഉപയോഗിക്കുന്നതില്ല മാത്രം ആലോചിച്ചാൽ മതി, അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ്?
കണക്ക് കൂട്ടാനാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാറ് അല്ലേ. കാൽക്കുലസ് ഒക്കെ ഉപയോഗിക്കുന്നത് കണക്കുകൾ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ കൂട്ടാനും കുറക്കാനും, അതായത് മാത്തമാറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് എന്ത് ഉപയോഗിക്കുക, കാൽക്കുലസ്. അപ്പം എന്താണ് സംഭവം, ഡിസ് കാൽക്കുലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗണിതപരമായിട്ടുള്ള വൈകല്യമാണ്. ക്ലിയർ, ഗണിതപരമായിട്ടുള്ള വൈകല്യത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ് കാൽക്കുലിയ എന്ന് പറയുക, മാത്തമാറ്റിക്കൽ ഡിസബിലിറ്റി. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതുകയും ചെയ്യില്ല, അതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവണം. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും കാണും, വീണ്ടും വീണ്ടും ഇത് നോക്കിക്കൊണ്ട് തന്നെ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക, എന്താണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ സാധനം, മാത്തമാറ്റിക്സ്. ഓക്കെ, ഗണിതപരമായിട്ടുള്ള വൈകല്യം അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ വൈകല്യമാണ് ഡിസ് കാൽക്കുലിയ. അപ്പോൾ അതെന്താണ്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം നമുക്ക് ആ ടൈപ്പിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അതിൽ ഒന്നാമത് പറയുന്നത്, ഈ കുട്ടികളിൽ ചില കുട്ടികൾക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്പേഴ്സും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാൻ വേണ്ടി അവർക്ക് പറ്റില്ല. ഓക്കെ, മാത്സിലെ ഗണിതപരമായിട്ട് നോക്കുവാണെങ്കിൽ അതിലെ നമ്പേഴ്സും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് എന്ത്, ഈ മാത്തമാറ്റിക്കൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിസ് കാൽക്കുലിയ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഗണിതപരമായിട്ടുള്ള വൈകല്യം. നമ്പറും കാര്യങ്ങളും അക്കങ്ങളും ഒന്നും അവർക്ക് അക്കങ്ങളൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഓർത്ത് വെക്കാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ എന്താണ് ഓപ്പറേഷൻസ് അതുപോലെ ഡിജിറ്റ്സും കാര്യങ്ങളൊന്നും അവർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ വരും, അതായത് കൂട്ടൽ, കുറക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ ഒക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൃത്യമായിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അവരെങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും തെറ്റ് വരുത്തും, തെറ്റ് വരുത്തി പോവും. അതായത് ഇപ്പോൾ ഒരു മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ചെറിയൊരു കൂട്ടാൻ വേണ്ടി ഒരു 12 കൂട്ടണം 18 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും സിമ്പിളല്ലേ. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം, അവർക്കത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ 12 18 തമ്മിലുള്ള ഒരു റിലേഷൻ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എങ്ങനെ അതിൻ്റെ ആൻസറിലേക്ക് ഒന്നും പോകാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുക. അതുപോലെ ഡിജിറ്റ്സിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതാണ് ഞാൻ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞത്, മാത്തമാറ്റിക്സിലുള്ള ബേസിക് ഓപ്പറേഷൻസും കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ഡിജിറ്റ് അല്ലെങ്കിൽ അക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ചില നമ്പറൊക്കെ കാണുന്ന സമയത്ത് അവരൊരു പ്രശ്നം എന്താ അറിയോ, ഇപ്പം നിങ്ങൾ ഇതാ, ഞാനിവിടെ ഇപ്പോൾ ഒരു സംഖ്യ എഴുതിയിട്ടുണ്ട്, 135 അല്ലേ, 135 എന്ന് പറഞ്ഞൊരു സംഖ്യ എഴുതിയിട്ടുണ്ട്, ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇതാ ഇവിടെയുണ്ട്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അത് 135 എന്നുള്ളത് അറിയാം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഫേസ് ചെയ്യുന്ന കുട്ടികളോട് ഇത് വായിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ, ചിലപ്പോൾ നോക്കുന്ന സമയത്ത് ഈ അക്കങ്ങളൊക്കെ ചിലതൊക്കെ തിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർക്ക് കാണുമോ, പറഞ്ഞ് മനസ്സിലായോ. 135 എന്നില്ല, ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ ഒന്നെന്നൊക്കെയുള്ള അങ്ങനെ കാണുമായിരിക്കും. പക്ഷേ 3 അവർക്ക് അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ അവർക്ക് കിട്ടണമെന്നില്ല. അക്കങ്ങളൊക്കെ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഒക്കെ ഉള്ള രീതിയിൽ കാണും. അതുപോലെ ഇപ്പോൾ ചിലപ്പോൾ അവരോട് നിങ്ങളിപ്പം 2 എഴുതാൻ വേണ്ടി പറയുന്നു, 2 എന്ന് പറഞ്ഞ സംഖ്യ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 2 ഇങ്ങനെ എഴുതും അല്ലേ. ഒരാൾ അവരവരുടെ സ്റ്റൈലിൽ എന്തായാലും 2 എന്ന് പറഞ്ഞ നമ്പർ അല്ലേ 2 എങ്ങനെയാണോ നമ്മൾ അതുപോലെ എഴുതും. പക്ഷേ അവരെന്താണ് നേരെ തിരിച്ചിട്ടൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കും, ഇങ്ങനെയൊക്കെ ആയിപ്പോവും നമ്പർ 8. ഇപ്പോൾ 3 എഴുതാൻ പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയൊക്കെ ആയിപ്പോവും, നമ്മളിങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ. അതായത് നമ്പേഴ്സ് പരമായിട്ട് കണക്കിലെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർ ഫേസ് ചെയ്യും. പിന്നെ മറ്റൊരു ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് നോക്കിയിട്ട് സമയം പറയാൻ വേണ്ടി അവർക്ക് പറ്റില്ല. ക്ലോക്ക് അല്ലെങ്കിൽ വാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്കതിൽ എത്ര പഠിച്ചാലും അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൃത്യമായിട്ടുള്ള സമയങ്ങളോ കാര്യങ്ങളോ നോക്കിയിട്ട് പറയാൻ വേണ്ടി അവർക്ക് പറ്റില്ല. അതൊക്കെയാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഡിസ് കാൽക്കുലിയ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഗണിതപരമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സാധനം. ഓക്കെ, പറഞ്ഞു എന്തൊക്കെയാണെന്നല്ലോ ഒന്ന് മനസ്സിലാക്കണം. ആ രീതിയിലാണ് ചോദിക്കുക. ഇപ്പം ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, 10 പഠിക്കുന്ന രാജുവിന് ഇപ്പോഴും സമയം കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നില്ല, ഇത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ, വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, അക്കങ്ങളും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഡിസ് കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട്, എല്ലോ അതിൽ തന്നെ ആയി, കാൽക്കുലസ് കണക്കാവുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, എല്ലാം അതിൽ തന്നെ ഉണ്ട്. നമ്പറും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ബേസിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എന്താണ് ക്ലോക്ക് നോക്കിയിട്ട് അവർക്ക് സമയവും കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് എന്ത്, ഡിസ് കാൽക്കുലിയ. അപ്പോൾ 3 പഠിച്ചു, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ് കാൽക്കുലിയ. ഈ ഡിസ്ലെക്സിയയിൽ നമ്മൾ നേരത്തെ വിട്ടുപോയത് ഈ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് വായിക്കാൻ വേണ്ടി പറഞ്ഞാലും വായന വൈകല്യമാണെന്ന് അറിയാൻ വായിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലും അവർ വായിക്കും, ചില ആൾക്കാർ കൃത്യമായിട്ട് വായിക്കും, പക്ഷേ ഒറ്റ വാക്കിന് അർത്ഥം അവർക്ക് കിട്ടില്ല. മനസ്സിലായോ? വായിക്കും അവർ, പക്ഷേ അർത്ഥം അവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പെടുന്നത്. വായിക്കും, പക്ഷേ ചിലർക്ക് വായിക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ അർത്ഥങ്ങൾ, ചില വാക്കുകൾ അർത്ഥങ്ങൾ അവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയും ഇതിൽ തന്നെയാണ് വരിക. ഓക്കെ, ഇത്രയാണ് ഡിസ് കാൽക്കുലേവരിയായി. 4 നമ്മൾ പറയാനുള്ളത്, 4 അല്ലെങ്കിൽ 4th ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയോ, ഡിസ് പ്രാക്സിയ. ഓക്കെ, ഡിസ് പ്രാക്സിയ, ഡിസ് പ്രാക്സിയ എന്ന് പറയും, PRAXIA, ഡിസ്പ്രാക്സിയ, അല്ലെങ്കിൽ ഇതിനെ ഡിസ്പ്രേഷ്യ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡിസ്പ്രേഷ്യ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഡിസ്പ്രാക്സിയ എന്നാണ് ഈ സാധനത്തിനെ പറയുക. എന്താണ് ഇത് ഡിസ്പ്രാക്സിയ എന്ന സാധനം? ഇതൊക്കെയാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി കണ്ടിട്ടുള്ളത്. ഡിസ്പ്രാക്സിയ ഒക്കെ കൂടുതലായിട്ട് വന്നിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഡിസ്കാൽക്കുലി ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഈ സാധനത്തിലേക്ക് എത്തണം കുറച്ച് ബുദ്ധിമുട്ട് വന്നേക്കാം. ഇതെന്താണെന്നറിയോ, ഡിസബിലിറ്റി ഇൻ മോട്ടോർ സ്കില്ലാണ്. ഓക്കെ, ലോക്കോമോട്ടോറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസബിലിറ്റിയാണ് എന്ന് പറയുന്നത് ഈ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. അതായത് ചലന വൈകല്യം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ചലന വൈകല്യം,
ക്ലിയർ ആണോ? ചലന വൈകല്യം. ഓക്കെ, അതൊന്ന് മനസ്സിലുണ്ടാവണം. ചലന വൈകല്യം അല്ലെങ്കിൽ മോട്ടോർ സ്കിൽസ്, മോട്ടോർ സ്കിൽസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈകല്യത്തിനാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്പ്രാക്സിയ. ക്ലിയർ ആണോ? ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്പ്രാഷ്യ എന്നും പറയും. സിറ്റുവേഷൻസ് നോക്കാം, എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവും. അതിൽ ഒന്നെന്ന് പറഞ്ഞത്, ഇപ്പോൾ കുട്ടികൾ നിങ്ങളിപ്പോൾ ഈ കുട്ടി ആദ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഡിസ്പ്രാക്സിയ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെ ചില കാര്യം എന്താണ് നമ്മളെ കൈയോ കൈകാലുകളെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് അവിടെ എത്തിക്കാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാനിതാ ഇവിടെ ഞാനിപ്പോൾ ഒരു പേന വെച്ചിട്ടുണ്ട്. ഇതൊരു ടേബിളാണെന്ന് വിചാരിക്കും, ഒരു പേന ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയോട് ഞാൻ പോയി എടുക്കാൻ പറഞ്ഞാൽ അവന് കൃത്യമായിട്ട് അതിൽ തന്നെ ഫോക്കസ് ആയിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പറ്റണം എന്നില്ല. അവൻ വിചാരിക്കുന്ന പോലെ അവൻ്റെ കൈകാലുകളെ അവന് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ഡിസ്പ്രാക്സിയ അല്ലെങ്കിൽ മൂവ്മെൻറ്റാണ്, മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസബിലിറ്റിയാണ്. ഓക്കെ, ഡിസബിലിറ്റി ഇൻ മൂവ്മെൻറ്റാണ് ഏത്? ഡിസ്പ്രാക്സിയ എന്ന് പറയുന്ന സാധനം. ക്ലിയർ ആണോ? ചലന വൈകല്യം എന്നും പറയും. ഇനി സിമ്പിളായിട്ട് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ ബോഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് മൂവ്മെൻറ്റ് തന്നെ അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും. ഒന്ന്, ഇപ്പം നിങ്ങളൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എന്താണ്, ഒരു ചിത്രം വരച്ചു കൊടുത്തു വിടുക. ഒരു എന്തെങ്കിലും ഒരു ചിത്രം നിങ്ങൾ വരച്ചു കൊടുത്തിട്ട് കുട്ടികളോട് അവിടെ കളർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, ഒരു എന്താണ് പാർട്ടീഷനൊക്കെ ചെയ്തിട്ട് ഇവിടെ പച്ച കളർ, ഇവിടെ മഞ്ഞ കളർ, ഇവിടെ കറുപ്പ് കളർ, ഇവിടെ നീല കളർ, അങ്ങനെ പലതരത്തിലെ കളറിങ് ഒക്കെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലെ, കളറിങ് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനനുസരിച്ച് കളർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കളർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. എന്തായാലും പുറത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായി പോകും. അതായത് അവർ വിചാരിക്കുന്ന പോലെ അവർക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ട്? അവർ വിചാരിക്കുന്ന പോലെ അവരുടെ കൈയുടെ ചലനം കിട്ടുന്നില്ല, മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. അതാണ് ഇവിടെ വരുന്ന മറ്റൊരു കാര്യം. കളറിങ് പ്രോപ്പറായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കളർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും, ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നതിൽ പെടുന്നതാണ്. എല്ലാവരും അങ്ങനെയല്ല, ആദ്യം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് ക്ലിയർ ആവുക. എന്നിട്ടും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കുട്ടികളുണ്ട്. ഓക്കെ, അതാണ് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞതാണ്. വ്യക്തമായിട്ട് കളറിങ്ങും കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. രണ്ട്, നിങ്ങൾ സിസേഴ്സ് കത്രിക കൊടുത്തിട്ട് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടത്തും, പേപ്പർ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വിചാരിച്ചോളും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കത്രി ഈ സിസേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല, നിയന്ത്രിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പേപ്പർ ഓക്കെ, ആ ഒരു പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു കുട്ടിയോട് പറയുന്നത് ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുക, നമുക്ക് വേണ്ടത് ഇതാണ്. അപ്പോൾ പക്ഷേ അവർക്ക് ലൈനൊക്കെ കൊടുത്താലും അവർക്ക് അതിലൂടെ കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതാണ് എന്ത് പ്രശ്നം, ഡിസ്പ്രാക്സിയയിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അതുപോലെ കൃത്യമായിട്ട് കളർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളെ ബട്ടൺസ്. ചില കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവൻ്റെ ബട്ടൺസ് രണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് ബട്ടൺസ് ഇടാൻ നേരെ പ്രോപ്പറായിട്ട് യൂസ് ഇടാൻ വേണ്ടി പറ്റുന്നില്ല. അത് എല്ലാ കുട്ടികളും ഓക്കെ, നമ്മളൊരു കുട്ടിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ഈ ഒരു ഡിസ്പ്രാക്സിയ, ഈ ഒരു ഡിസബിലിറ്റി ഫേസ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് ബട്ടൺസ് ഒന്നും അങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഒരു ബട്ടൺ ഇടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കൃത്യമായിട്ട് ഒരു കൈ ആയാലും രണ്ട് കൈ യൂസ് ചെയ്തുകൊണ്ടായാലും ഫിംഗേഴ്സിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്താലാണ് ഇത് കൃത്യമായിട്ട് ഇടാൻ പറ്റും പറ്റും. അല്ലെ, ഈ ഒരു ഹോളിലേക്ക് ബട്ടൺ ഇട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. അതാണ് മറ്റൊരു സിറ്റുവേഷൻ. അടുത്തൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഷൂയുടെ ലൈസൊക്കെ കെട്ടാറുണ്ടല്ലോ, അല്ലെ, നമ്മൾ ലൈസും കാര്യങ്ങളൊക്കെ കെട്ടാറുണ്ട് ഷൂവിൻ്റെ. അപ്പോൾ ഷൂവിൻ്റെ ലൈസൊന്നും കൃത്യമായിട്ട് കെട്ടാൻ വേണ്ടി പറ്റുന്നില്ല, അവിടെയും മൂവ്മെൻറ്റ് കിട്ടുന്നില്ല, കൺട്രോൾ കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കുക. എന്താണ്, കൃത്യമായിട്ട് കളർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, കൃത്യമായിട്ട് കട്ടിങ്സും കാര്യങ്ങളൊക്കെ സിസേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ ഇതൊക്കെ ഇത് മാത്രമല്ല, ഇതിലും അധികം ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, ഷൂ ലൈസ് കെട്ടാൻ വേണ്ടി പറ്റുന്നില്ല, ബട്ടൺസ് ഇടാൻ വേണ്ടി പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? ഈ പറയുന്ന ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ചലനവുമായി ബന്ധപ്പെട്ടിട്ട് അതിലൊരു ഉദാഹരണം ഉണ്ടായിരുന്നു. എന്താണ്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എട്ടാം ക്ലാസ് പഠിക്കുന്ന രാജുവിന് എന്ത് ചെയ്യുന്നില്ല, എത്ര പഠിച്ചിട്ടും അവൻ്റെ സൈക്കിൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. താഴെ തന്നിട്ടുള്ളവരിൽ ഏത് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്? ഓക്കെ, അല്ലെ, ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലാക്കാമല്ലോ. എന്താണ്, സൈക്കിൾ എത്ര കിട്ടിയിട്ട് അവനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ ബോഡി അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ടു വീലേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെന്ന് നിങ്ങൾക്കറിയാം. ആദ്യം ബാലൻസ് മാറി മാറി പിന്നെ നമ്മൾ ബാലൻസിലേക്ക് എത്തുകയുന്നത് അല്ലേ. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് എങ്ങനെയും കിട്ടില്ല. അതൊക്കെ ഇതിൽ വരുന്നതാണ്, ഡിസ്പ്രാക്സിയയിൽ വരുന്ന സാധനമാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നാലാമത്തെ പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്പ്രാക്സിയ. ഇനി നമ്മൾ അഞ്ചാമത്തെ, ഇന്നത്തെ നമ്മൾ ലാസ്റ്റത്തേലൊക്കെ പോവുകയാണ്. അഞ്ചാമത്താണ് ഏത്? എന്താണ്, ഡിസ്ഫേഷ്യ എന്ന് പറയും. ഓക്കെ, ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷ്യ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഡിസ്ഫേഷ്യ എന്ന് പറയും. ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷ്യ എന്നും പറയാറുണ്ട്, അഫേഷ്യ എന്നും പറയാറുണ്ട്. ഓക്കെ, ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷ്യ. കൂടുതലായിട്ട് ഡിസ്ഫേഷ്യ ആണെന്ന് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക്, എന്താണ് ആക്ച്വലി ഡിസ്ഫേഷ്യ? ഡിസ്ഫേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഡിസബിലിറ്റി ഇൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, ലാംഗ്വേജ് ഡിസബിലിറ്റി ആണ് എന്ന് പറയുന്നത് ഈ ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷ്യ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള വൈകല്യമാണ്. ഓക്കെ, ലാംഗ്വേജ് ഡിസബിലിറ്റി. ക്ലിയർ ആണോ? അതാണ് ഡിസ്ഫേഷ്യ. എന്താണ് സാധനം? ഒരു കാര്യമോ ഇത്രയേ ഉള്ളൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനൊന്നും ആ കുട്ടികൾക്ക് പറ്റില്ല. ഓക്കെ, എല്ലായിടത്തും എപ്പോഴും ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതങ്ങനെ അങ്ങനെ പോകും.
പിന്നെ ഇപ്പോൾ മറ്റൊരാളോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് അവർ നേരിട്ടേക്കാം. ഓക്കെ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല കുട്ടികൾക്ക് ഉണ്ടായേക്കാം. പിന്നെ എന്താണ്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കുട്ടിക്ക് എന്താണ് നിങ്ങൾ ക്ലാസ്സിലൊരു കഥ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ, കൃത്യമായിട്ടുള്ളൊരു കഥ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് എന്ത് ചെയ്യാൻ കഴിയില്ല, കൃത്യമായിട്ട് അതുപോലെ തിരിച്ചു പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. കൃത്യമായിട്ട് നല്ല അത് മനസ്സിലായിക്കൊണ്ട് അതുപോലെ പറഞ്ഞു തരാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥ. അതൊക്കെ എന്താണ്, ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷ്യ എന്ന് പറയുന്ന ലാംഗ്വേജ് ഡിസബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. ക്ലിയറാണോ പറഞ്ഞ? ക്ലിയറാണോ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ, ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസബിലിറ്റി ആണെന്നുള്ളത് വേണം ആദ്യം മനസ്സിലാക്കാൻ. ഓക്കെ, എന്നിട്ട് വേണം അത് എന്തൊക്കെയാണെന്നുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കിയെടുക്കാൻ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നു എന്താണ്, ഇപ്പോൾ ഒരാൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ലാംഗ്വേജ് തന്നെയാണ് പ്രശ്നം. ഓക്കെ, അതുപോലെ ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തിരിച്ചു പറയാനുള്ള കഴിവില്ലായ്മ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്, ഈ ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷ്യ എന്ന് പറയുന്ന ഡിസബിലിറ്റിയിൽ പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട 5 ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം എന്ന് പറയുന്നത്. അത് ആദ്യം 5 എന്താണെന്നുള്ള മനസ്സിലേക്ക് എടുക്കുക. ഓക്കെ, ആദ്യം ഡിസ്ലെക്സിയ. ആ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് വേണം, നിങ്ങളതിൻ്റെ സിറ്റുവേഷൻ ഉദാഹരണം ഒന്നും ഇപ്പം മനസ്സിൽ വരേണ്ട. ആദ്യം എന്ത് മനസ്സിലാക്കുക, ഡിസ്ലെക്സിയ എന്ന് കേൾക്കുന്ന സമയത്ത് എന്താ റീഡിംഗ് ഡിസബിലിറ്റി ആണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമുക്കത് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്ലിയർ ആകും. ഓക്കെ, രണ്ടാമത്തത് ഡിസ്ഗ്രാഫിയ എന്താണ്, അതാണ് റൈറ്റിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന സാധനം. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. തേർഡ് നമ്മൾ എന്ത് പറഞ്ഞു, ഡിസ്കാൽക്കുലിയ പറഞ്ഞു അല്ലേ. എന്താണത്, ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, മാത്തമാറ്റിക്കൽ ഡിസബിലിറ്റിയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലായി വരുന്നത് അതിലാണ്, ഈ നമ്പറും കാര്യങ്ങളെല്ലാം വരുന്ന മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, മാത്സുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന കംപ്ലീറ്റ് ഇതിൽ പെടും, ഡിസ്കാൽക്കുലിയ. ഫോർത്ത് നമ്മൾ എന്ത് പറഞ്ഞു, ഡിസ്പ്രാക്സിയ. എന്താണ്, എന്താണ് ഡിസബിലിറ്റി ഇൻ മോട്ടോ സ്കില്ലാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ചലന വൈകല്യം. ഓക്കെ, ചലന വൈകല്യം എന്ന് പറയുന്ന സാധനമാണ് ഡിസ്പ്രാക്സിയ. ഫൈനലി ഡിസ്ഫേഷ്യ അല്ലെങ്കിൽ അഫേഷ്യ എന്ന് പറയും, എന്താണ് ഡിസബിലിറ്റി ഇൻ ലാംഗ്വേജ് ആണ്. എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, ഡിസ്ഫേഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കുക, ഡിസ്പ്രാക്സിയ ചലന വൈകല്യം ആണെന്ന് മനസ്സിലാക്കുക, കാൽക്കുലിയ മാത്സ് ആണ്, ഡിസ്ഗ്രാഫിയ റൈറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുക, മറ്റേ റീഡിംഗ് ആണ് എന്നുള്ള മനസ്സിലാക്കി തന്നാൽ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പറ്റും. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ വരുന്ന രീതി ഞാൻ പറഞ്ഞു അപ്ലിക്കേഷൻ ലെവലിലാണ് വരാറ്. പക്ഷേ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. താഴെ തന്നിട്ടുള്ളവയിൽ പഠന വൈകല്യം അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ചുവടെ തന്നിട്ടുള്ളത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എമംഗ് എമംഗ് ഈസ് നോട്ട് എ ലേണിംഗ് ഡിസബിലിറ്റി, അല്ലെങ്കിൽ പഠന വൈകല്യം അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ചുവടെ തന്നിട്ടുള്ളവയിൽ പഠന വൈകല്യം ഏത്. 4 ഓപ്ഷൻ തരും, 3 എന്തൊക്കെയോ തരും, ഇതുപോലെ പേരിൽ എന്തൊക്കെയോ തരും. ഓക്കെ, ഈ ഡിസി എടുത്തുകൊണ്ട് എന്തൊക്കെയോ പേരിടും, അതിലൊന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒന്നിടും. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്താണെന്നുള്ളത്. പിന്നെയാണ് അതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരും. അപ്പോൾ പിന്നെ വരുന്ന അഡ്വാൻസ് ആയിട്ട് വരുന്നതാണ് എന്ത്, സിറ്റുവേഷൻ തരുന്നു, ആൻസറിലേക്ക് എത്തേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇത്രയും വയസ്സായിട്ടുള്ള കുട്ടിക്ക് സൈക്കിളിൽ എത്ര തവണ പഠിച്ചിട്ട് അവരെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അതായത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ തന്നെ ചോദിക്കും. ഓക്കെ, ആ രീതിയിൽ ആപ്ലിക്കേഷൻ ലെവൽ വരുന്നൊക്കെ എന്താണ് ഈ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാവുന്ന കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റൂ. ക്ലിയർ, മനസ്സിലായി തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാം, അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ പറയാനുള്ളത് ആരെങ്കിലും പഠിക്കുന്നവർ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും, അവർക്കും കൂടെ പറ്റുമെങ്കിൽ ഇത് ഉപകാരപ്പെടട്ടെ. ഓക്കെ, മനസ്സിലാവുന്ന രീതിയിൽ ഇതെല്ലാവർക്കും വായിച്ച തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല നമ്മൾ എന്നിരുന്നാൽ പോലും. ഓക്കെ, അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ കമൻറ്റിൻ്റെയോടൊപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. ക്ലിയറാണോ? അപ്പോൾ ഇനി എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യുക, നമ്മളതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ദിവസം മറ്റൊരു ക്ലാസ് അതേപോലെ ഇതുപോലുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം.